ഹലോ വ്യൂവേഴ്സ്, നമുക്കിന്ന് വെണ്ടയ്ക്കയും മെഴുക്കുപുരട്ടി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. സാധാരണ വെണ്ടയ്ക്കയും മെഴുക്കുപുരട്ടി ഉണ്ടാക്കുമ്പോൾ എല്ലാവരും പറയും ഇങ്ങനെ കുഴഞ്ഞു പോകുന്നുള്ളത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, വെണ്ടയ്ക്ക നമ്മൾ ഒരു 8-10 വെണ്ടയ്ക്ക ഞാൻ ഇതിൽ എടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ വെണ്ടയ്ക്ക വാങ്ങുമ്പോൾ നമ്മൾ ഇളയ വെണ്ടയ്ക്ക വേണം. ഇതേമാതിരി കണ്ടില്ലേ, ഇളയ വെണ്ടയ്ക്ക നോക്കണത്, ഇതേമാതിരി ഇങ്ങനെ ഇങ്ങനെ പൊട്ടും. അതേമാതിരിത്തെ വെണ്ടയ്ക്ക വാങ്ങണം. ഈ വെണ്ടയ്ക്ക ഞാൻ നല്ലപോലെ കഴുകി തുടച്ച് വെച്ചതാണിത്. ഇനി പിന്നെ അതിലേക്ക് വേണ്ട സാധനങ്ങൾ എന്തെല്ലാം വേണമെന്ന് വെച്ചാൽ, ഒരു സവോള ചെറുതായി നുറുക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട്. എരിവില്ലാത്ത പച്ചമുളകാണിത്. ഞാൻ പിന്നെ കുറച്ച് ഉപ്പ് വേണം, മുളക് പൊടി വേണം, ഒരു അര സ്പൂണ് കരിവേപ്പിൻ്റെ ഇല വേണം. ഇത്ര സാധനമേ വേണ്ടുള്ളൂ. ഇനി നമ്മളത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ഈ വെണ്ടയ്ക്ക നുറുക്കുമ്പോൾ ഈ വെണ്ടയ്ക്കയിൽ കുറച്ച് നാരങ്ങ നീരോ അല്ലെങ്കിൽ വെണ്ടയ്ക്കയിലല്ല, ഈ കത്തിയിൽ കുറച്ച് നാരങ്ങ നീരോ അല്ലെങ്കിൽ വിനിഗറോ പരട്ടണം. കുറച്ച് വിനാഗിരി ഇങ്ങനെ പരട്ടിയിട്ടുണ്ട്. ഇനി നമ്മളത് ഇതേമാതിരി അപ്പം ഇങ്ങനെ ഒട്ടി പിടിക്കില്ല, ഇതേമാതിരി നുറുക്കിടാം ഇത്ര നേരത്തിൽ. മറ്റൊരു ഇതുമില്ലിങ്ങനെ ഒട്ടിപ്പിടിക്കുകയുള്ളൂ. ഇനി ഒട്ടിപ്പിടിക്കുകയാണെന്ന് തോന്നുന്നു വെച്ചാൽ ബാക്കി കുറച്ചും കൂടി നമ്മൾ വിനാഗിരി തേച്ചിട്ട് നമ്മളിത് നുറുക്കിയെടുക്കണം. ഞാൻ ഇതൊന്ന് നുറുക്കിയെടുക്കട്ടെ. വെണ്ടയ്ക്കായ കണ്ടില്ലേ, ഇതേമാതിരി ഇതേ കനത്തിലാണ് നമ്മളിത് നുറുക്കിയെടുക്കേണ്ടത്. ചിലർ നീളത്തിലരിയും, പക്ഷെ ഞാൻ അത് വട്ടത്തിലാണ് നുറുക്കിയെടുത്തിരുന്നത്. ഇനി എന്താ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഒരു ചീനച്ചട്ടി എടുത്ത് വെച്ചു, അതിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് ഈ സവാള ഇട്ടിട്ട് ഒന്ന് നല്ലപോലെ വഴറ്റിയെടുക്കാം. സവോളയിൽ രണ്ട് പച്ചമുളക് ഇട്ടിട്ടുണ്ട്. ഇത് അധികം എരിവില്ലാത്ത പച്ചമുളകാണ്. ഈ സവോള വേഗം വഴന്ന് കിട്ടാനായിട്ട് നമുക്കതിൽ കുറച്ച് ഉപ്പ്, നമ്മൾ വെണ്ടയ്ക്ക ഇടുമ്പോഴും ഉപ്പിടും, ഇപ്പം കുറച്ച് ഉപ്പിടാം. നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ആദ്യമത് വഴച്ചിട്ട് സവോള നല്ലപോലെ വഴന്ന് കഴിഞ്ഞ് അതിലേക്ക് നമുക്ക് ഈ കരിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കാം. നീരിലേക്ക് നമുക്ക് ഈ മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഈ നുറുക്കിയേച്ച വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കാം. ഈ ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇപ്പം ഇത് അടച്ചു വയ്ക്കേണ്ട ആവശ്യമില്ല. നമുക്കിതൊന്ന് വഴറ്റാം. ഈ സിമ്മിലാക്കിയിട്ട് ഈ സിമ്മിലാക്കി വയ്ക്കണം. വീണിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് വഴറ്റാം. ഇതൊന്ന് സിമ്മിലാക്കി വയ്ക്കാം. അപ്പം നമ്മുടെ വെണ്ടയ്ക്ക മെഴുക്കുപുരട്ടി റെഡിയായി. ഇത് നമ്മൾ ഒരു 10 മിനിറ്റ് വേണ്ടി ഒന്ന് ഇത് ഇതായി കിട്ടാനായിട്ട്. ഇനി ഇത് ഒന്നും കൂടി ഫ്രൈ ആവണമെങ്കിൽ നമ്മൾ കുറച്ച് നേരം കൂടി ഒന്ന് സിമ്മിലാക്കിയിട്ട് ഇളക്കിയെടുക്കാം. പക്ഷേ എനിക്ക് ഇത്രയ്ക്കാണ് ഇഷ്ടം. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, ഇത് അടച്ച് വയ്ക്കാൻ പാടില്ല. അടച്ച് വയ്ക്കാതെ വേണം നമ്മളിത് ഉണ്ടാക്കിയെടുക്കാം. ഇപ്പം നമ്മുടെ വെണ്ടക്കായ മെഴുക്കുപുരട്ടി റെഡിയായി. ഇത് നമുക്കൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇപ്പം നമ്മുടെ നല്ല ടേസ്റ്റുള്ള വെണ്ടയ്ക്ക മെഴുക്കുപുരട്ടി റെഡിയായി. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.